Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ഇനിയിപ്പോ നാളെ മലയാളം സെക്കൻഡ് ആണ്. മലയാളം സെക്കൻഡിൽ രണ്ട് യൂണിറ്റുകൾ ഉണ്ട്. ഓരോ യൂണിറ്റുകളുടെയും പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയ ആൾക്കാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ മറന്നു പോവാത്ത രീതിയിൽ ഒരു കഥയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ആർ യു റെഡി? യെസ്. സോ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ കഥ നിങ്ങൾ ചാപ്റ്റേഴ്സിന്റെ പേരും അതോടൊപ്പം അത് എഴുതിയ ആൾക്കാരെയും ബോർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കഥയിലൂടെ നിങ്ങൾ കടന്നു ചെല്ലുക. എന്നിട്ട് ആ കഥ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ആ കഥ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്ത് കിട്ടും, ആ പേരും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഉപന്യാസത്തിനും കഥാപാത്ര നിരൂപണങ്ങൾക്കും ഒരു മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങൾക്കൊക്കെ ഇത് വലിയ ഉപകാരമായിരിക്കും. വലിയ 4-5 മാർക്കിൻ്റെയൊക്കെ ആൻസേഴ്സ് എഴുതി തുടങ്ങുമ്പോൾ, ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലാവിലക്കഞ്ഞി രണ്ടിടങ്ങഴിയിലെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴിയിൽ നിന്നുള്ള പ്ലാവിലക്കഞ്ഞിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഒരു ഉപന്യാസവും കഥാപാത്ര നിരൂപണവും ആസ്വാദന കുറിപ്പുകളൊക്കെ തുടങ്ങുക. അപ്പം എന്തായാലും ആ കഥ നമ്മൾ പറയാൻ പോവാണ്. ഈ ഒരു കഥ പറയുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് കേവലം കേരളത്തിലെ കഴിഞ്ഞ വർഷവും 59 വർഷത്തൊക്കെ കുട്ടികളൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്. എല്ലാത്തരം ബിഗ് അപ്ഡേറ്റ്സുകളും എഡ്യൂക്കേഷൻ ന്യൂസുകളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും ഓണപരീക്ഷ അടുപ്പിച്ചുകൊണ്ടുള്ള ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും മീൻസ് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ വരുന്നതാണ്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും കൂടി ചെയ്യുക കേട്ടോ. ഓക്കെ, കഥ തുടങ്ങാം. നമ്മുടെ ആദ്യം പ്ലാവിലക്കഞ്ഞല്ലേ. യെസ്, കഥ ഇങ്ങനെയാണ്. പ്ലാവിൻ്റെ ഇലയിൽ കഞ്ഞി കുടിച്ചിട്ട് രണ്ട് കിഴങ്ങന്മാർ തകഴി ശിവശങ്കര പിള്ളയെ കാണാൻ പോയി. എന്താ പറഞ്ഞത്? പ്ലാവിൻ്റെ ഇലയിൽ കഞ്ഞി കുടിച്ചിട്ട് രണ്ട് കിഴങ്ങന്മാർ തകഴി ശിവശങ്കര പിള്ളയെ കാണാൻ പോയി. എന്തിനാന്ന് വെച്ചാൽ, ഇതിൽ ഒരു കിഴങ്ങൻ്റെ മകനെ കാണാനില്ല. അവൻ UKയിലാണ്. UKയിൽ അവൻ്റെ പേര് കുമാരൻ എന്നാണ്. കാണാതായ ചെക്കൻ്റെ പേര് UKയിലാണ്. അവൻ്റെ പേരെന്താണ്? കുമാരനാണ്. അപ്പൊ ഈ കുമാരൻ്റെ ഓരോ വിളിയും കാത്ത് വീട്ടുകാരിങ്ങനെ ഇരിക്കുകയാണ്. ഇവൻ്റെ അമ്മയാണെങ്കിൽ തൊട്ടിലിട്ട് റഫീഖിനിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ്. ശ്രദ്ധിച്ചോളൂ. പ്ലാവിൻ്റെ ഇലയിൽ കഞ്ഞി കുടിച്ചിനായിട്ട് രണ്ട് കിഴങ്ങന്മാർ തകഴി ശിവശങ്കര പിള്ളയെ കാണാൻ പോയി. അതായത് പ്ലാവിലെ കഞ്ഞി രണ്ടിടങ്ങഴി ശ്രദ്ധിക്കേണ്ട, രണ്ട് കിഴങ്ങന്മാരെന്ന് എഴുതി വെക്കരുത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ആ അതിൽ ഒരു കിഴങ്ങൻ്റെ മകൻ UKയിലാണ്. കുമാരൻ എന്നാണ് അവൻ്റെ പേര്. അവനെ കാണാനില്ല. അവൻ്റെ ഓരോ വിളിയും കാത്ത് വീട്ടുകാരിങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ അമ്മ ആണെങ്കിൽ തൊട്ടിൽ റഫീഖിനിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അമ്മ തൊട്ടിൽ റഫീഖ് അഹമ്മദ്. ഇനി രണ്ടാമത്തെ യൂണിറ്റ്. അങ്ങനെ അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു. ഭാനുവേടത്തി വന്നിനായിട്ട് കൊച്ചിന് ചക്കയും ഇറച്ചിയും കൊടുത്തു. ഓക്കെ, അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു. ഭാനുവേടത്തി വന്നിട്ട് കൊച്ചിന് ചക്കയും ഇറച്ചിയും കൊടുത്തു. ഇനിയിപ്പോൾ ഓണാണല്ലോ, ഓണക്കാലാണല്ലോ. ഓണക്കാലായതുകൊണ്ട് മുറ്റത്ത് മൊത്തം കുറേ വടികളുണ്ട്. ആ വടികൾ കംപ്ലീറ്റ് ചെക്കന്മാരെ, മീൻസ് ചെറിയ കുട്ടികൾ വന്നിട്ട് ആ വടി മൊത്തം എടുത്ത് നൈറ്റ് വയലിൽ പീപ്പിളി ഊതി കളിക്കാൻ വേണ്ടി പോയി. ഓക്കെ, അപ്പോഴാണ് അതിലെങ്ങനെ കോഴിയെ പിടിച്ചുകൊണ്ട് ഒരു കിഴവി വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വയലിൻ്റെ വരമ്പത്തോടി വരുന്നുണ്ട്. കോഴിനെ പിടിച്ചുകൊണ്ട് ഒരു കിഴവി വരുന്നുണ്ട്. കിഴവിൻ്റെ കൂടെ ആരുണ്ട്? കാരൂരുണ്ട്. ആരുള്ളത്? കാരൂരുണ്ട്. അപ്പോൾ ഈ കാരൂര് ഓണക്കാലായതുകൊണ്ട് ഒരു മുണ്ടുടുത്താണ്, ഓണമുണ്ട് ഉടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കിഴവിൻ്റെ കൂടെ കാരൂര് വരുന്ന സമയത്ത് അവിടെ ഒരു കമ്പിൽ തട്ടിയിട്ട് ഈ ഓണമുണ്ട് ഊരിപ്പോയി. ഓക്കെ, കണ്ട കാരൂരിൻ്റെ നീല കംപ്ലീറ്റ് പിള്ളേർ മൊത്തം കണ്ട്. കാരൂരിൻ്റെ നീല പിള്ളേർ മൊത്തം കണ്ട്. കാരൂരിൻ്റെ നീല കണ്ട്. അങ്ങനെ പെട്ടെന്നുള്ള ആ നാണത്തിൽ കാരൂരെന്ത് ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാരൂർ അപ്പം തന്നെ എന്ത് ചെയ്ത്, തൊട്ടടുത്തുള്ള കുറ്റിപ്പുഴയിലേക്ക് ശ്രീ നാരായണ എന്ന് പറഞ്ഞ ഒറ്റച്ചാട്ട. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ ആ പിള്ളേർക്കൊന്നും ഓർമ്മ ഉണ്ടാവരുതേൻ. ഇതാണ് യൂണിറ്റ് രണ്ട്. ശ്രദ്ധിച്ചോളൂ. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു. ഭാനുവേടത്തി വന്നിട്ട് കൊച്ചിന് ചക്കയും ഇറച്ചിയും കൊടുത്തു. അതായത് ഉദയഭാനു കൊച്ചു ചക്കരച്ചി. എന്നിട്ടോ അടുത്തെന്താ? ഓണക്കാലാണ്, മുറ്റത്ത് കുറേ വടിയുണ്ട്. വടി മീൻസ് വിടാന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓണക്കാലാണ്, ഓണമുറ്റത്ത് കുറേ വടികൾ ഉണ്ടായിരുന്നു. ആ വടികള് കുട്ടികൾ എടുത്തിട്ട് വയലിൽ കൊണ്ടുപോയി പീപ്പിളിയാക്കി കളിച്ചു. വിട വയലോ പിള്ളി ശ്രീധരൻ, ശ്രീധരമേനോൻ ഓട്ടോമാരി കിട്ടിക്കോളും വയലോ പിള്ളി. ഇനി അടുത്ത വരി എന്താ? അപ്പോഴാണ് ആ വയലിൻ്റെ സൈഡിൽ കൂടിയ വരമ്പത്തൂടിയ കോഴിയെ കയ്യിൽ പിടിച്ചിട്ട് കിഴവി വരുന്നുണ്ട്. കിഴവിൻ്റെ കൂടെ കാരൂരുണ്ട്. കാരൂര് ഓണമുണ്ട് അതിനുടുത്തത്. ആ ഓണമുണ്ട്
ഒരു കമ്പിൽ തട്ടിയിട്ട് വീണുപോയി. അപ്പൊ കാരൂരിന്റെ നീല മൊത്തം പിള്ളേര് കണ്ട്. അതാണ് കാരൂർ നീല കണ്ട പിള്ള കോഴിയും കിഴവിയും. അങ്ങനെ ഈ കാരൂർ എന്ത് ചെയ്തു, തൊട്ടപ്പുറത്തുള്ള കുറ്റിപ്പുഴയിലേക്ക് ഒരൊറ്റ ചാട്ടം, ശ്രീ നാരായണ എന്ന് പറഞ്ഞിട്ട് കുറ്റിപ്പുഴയിലേക്ക് ഒരൊറ്റ ചാട്ടാണ്. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ പിള്ളേർക്കൊന്നും ഓർമ്മ ഉണ്ടാവരുത്, കുറ്റിപ്പുഴ ശ്രീകൃഷ്ണ പിള്ള. ഇത്രേ ഉള്ളൂ. സോ ഇനി യൂണിറ്റിന്റെ പേരും നിങ്ങൾ മറക്കൂല, അതോടൊപ്പം തന്നെ എഴുതിയ ആൾക്കാരെയും നിങ്ങൾ മറക്കൂല. കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് അല്ല ചാപ്റ്റേഴ്സിന്റെ പേരും, അതോടൊപ്പം തന്നെ എഴുതിയ ആൾക്കാരെയും ഇനി നിങ്ങൾ മറക്കരുത്. സോ ഈ ഒരു കഥ നിങ്ങൾ ആദ്യം ഒന്നും കൂടി കേൾക്ക്, റിവേഴ്സ് അടിച്ചിട്ട് ഒന്നും കൂടി കേട്ട് നിങ്ങളത് ജസ്റ്റ് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കത്തിക്കുള്ളൂ. ആ ഒരു കഥ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഇനിയും ഇതുപോലുള്ള ട്രിക്സുകളും ടിപ്സുകളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.